രണ്ട് കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ഈസ്റ്റ്. ഉപ്പിൻ്റെ മേലെ ഈസ്റ്റ് ഇടരുത്, വേറെ തന്നെ ഇടാം. ഇത് മാറ്റിയേക്കാം. ഇനി അടുത്തത് നമുക്ക് ഒരു ബൗളിൽ 200 മില്ലി ചൂടുപാൽ, 85 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ ഇടാം, വാനില എസൻസ് 1/2 ടീസ്പൂൺ ഇടാം. ഇനി ഇതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായി വിസ്ക് ചെയ്തെടുക്കാം. ഇതിനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലോറിലേക്ക് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു 3 മണിക്കൂർ നനഞ്ഞ തുണി കൊണ്ടോ മൂടി വെക്കാം. ഇനി ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. 3 hours കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മൈദ ഇട്ടിട്ട് ഇത് ഇനി പരത്തിയെടുത്തതാണ്. ഇതിനി നമുക്ക് സർക്കിൾ ഷേപ്പുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുവിൽ ഒരു നോസിൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനി മൈദ തടവിയ ഒരു ട്രേയിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്നുകൂടി മൂടി വെക്കാം. ഡോണട്ട് നല്ല സോഫ്റ്റ് ആവാനും ഒന്നുകൂടി പൊങ്ങി വരാനും വേണ്ടിയിട്ടാണ് നനഞ്ഞ തുണി കൊണ്ട് ഒന്നുകൂടി മൂടി വെക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് നല്ല ചൂടായി വരുമ്പം മീഡിയം ഹീറ്റിൽ നമുക്ക് നമ്മൾ ഡോണട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഡോണട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡോണട്ട്സ് കൂടി നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഡോണട്ട്സിൻ്റെ ടോപ്പിംഗ്സ് നമുക്ക് ഒന്നെങ്കിൽ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ നമുക്ക് ഐസിങ് ഷുഗർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് സ്പ്രിങ്കിൾസ് യൂസ് ചെയ്യാം. ഇത് വെറുതെ കഴിക്കാനുള്ള ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.